ഫോണില് അത്ര അമ്മ വരുന്നത്, ടിവിയിലും ഫോണില് അത്ര വരുന്നത്. ഞമ്മളോടുള്ളത് ചെറിയ ഫോണല്ലേ. അപ്പൊ അമ്മ പറഞ്ഞു, അച്ഛന്റെ അസുഖം ഇപ്പൊ എന്താ, അച്ഛൻ എന്നും അസുഖം ഉണ്ടാവും, അച്ഛന്റെ അസുഖം ഇപ്പൊ മാറും. സ്കൂള് തുറക്കുമ്പോഴേക്കിന് പൈസ ഉണ്ടാവും, ടിവി നേരാക്കണം. അപ്പൊ അതില് വരുമ്പോഴേക്കിനും അപ്പറെ കാണാലോ. ഇപ്പൊ തന്നെ ഇപ്പൊ എന്തിനാ അതിനെ പറ്റി പറയണത്, അമ്മയെ പറയും. അങ്ങനെ പറഞ്ഞിട്ട് അതിനെ സമാധാനിക്കും. പിന്നെ മിഞ്ഞാനും രണ്ടാളും കൂടി ഇവിടെ ഇരുന്നിട്ടും പറയുന്നുണ്ട്. അതിനെത്തി അവര് അമ്മയില് പറയുന്നുണ്ട്, എടി ഞമ്മളെന്താ കാട്ടെ, ഞമ്മളോടൊന്നുമില്ലല്ലോ, ഞമ്മളോടൊന്നും അപ്പോഴൊക്കെ പറയാ, അച്ഛന്റെ അസുഖം മാറും, ടിവി നേരാക്കും, ഫോണും ഞമ്മക്ക് വണ്ണിനൊക്കെ പഠിക്കാനും അവൾക്കിനൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അമ്മ സാധാരിക്കണുണ്ടല്ലോ. ഞങ്ങള് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണുണ്ട്. പിന്നതിങ്ങനെ കാണാതെ പോയിട്ട് ചെയ്യണത് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. ഞമ്മളെ വീടിങ്ങനെ കിടക്കണത് ആൾക്കാര് കാണുമ്പോ, നമ്മളെ അമ്മത്തെ വാതില് കാണുമ്പോ, അമ്മ എല്ലാരും വരുമ്പോ ഞങ്ങക്ക് പോരായി ആവണേ. വീട് ഞമ്മക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്, കിട്ടി നമുക്ക് വരുത്തക്കാലായിട്ട്. ഞങ്ങൾ അവിടെ ഒരു വീട് വാടക ചോദിച്ചിട്ടുണ്ടെങ്കിൽ താമസിക്കാൻ പറ്റൂല, ആടെ ചെതലാണ്. അതിലേക്ക് പോവാം, നമുക്ക് മഴയൊക്കെ പെയ്യുമ്പോ എന്നൊക്കെ അതിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിക്കണ്. അതിലൊന്നിലും ഇങ്ങോട്ട് വേജാറാവണ്ട, നിങ്ങക്ക് പഠിക്കാനാവുമ്പോ പഠിക്കും ചെയ്യാന്നൊക്കെ പറഞ്ഞ കുട്ടിയാണ്. എങ്ങോട്ടും പോകൂല, ഇവിടുന്ന് നമ്മുടെ പിന്നാലെ ഉണ്ടാവിടുന്നാണ്. ഒരേ വീട്ടിലേക്ക് ഒന്നും കടക്കൂല. അങ്ങനത്തെ ഒരു കുട്ടി ഇവിടെ കുട്ടികളെ കൂട്ടത്തിൽ കളിക്കുമ്പോ ഇത് പോയത് ആരും കണ്ടില്ല. പഠിക്കാൻ പറ്റാത്ത വിഷമം തന്നെയാണ്. അച്ഛന് വയ്യാതെ, അച്ഛന് ഇപ്പൊ ഇവിടുന്ന കാത്തുണ്ടാവും. ഒന്നും കാണാൻ പറ്റൂല, ടിവിയും കേടന്ന് പോണില്ലല്ലോ. ഇനി എന്താ നമ്മൾ ചെയ്യാത്, ഞാനും പറഞ്ഞിങ്ങണ് ഏടത്തി അഞ്ചത്തി കൂടി ഇവിടെ നിന്നിട്ടാ പറഞ്ഞത്. അപ്പള് ഞാനേ ചീത്ത പറഞ്ഞു, സ്കൂളിൽ ഇറക്കുമ്പോഴല്ല അതിനൊരു ഭാഗം അപ്പ ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞത്. അച്ഛനൊക്കെ അത് പടി കടന്നു പോയിട്ടില്ല, ഇതേനെ പോയിട്ടില്ല. ഇവിടെ കുട്ടികള് കളിക്കണം, ഈ തൊടി കൂടെ കേറി മറിഞ്ഞു പോയതാണ് ഇവിടെ ഒക്കെ ആളുണ്ടെങ്കിലേ. ടിവിയില് ക്ലാസ് തുടങ്ങിയോ? ക്ലാസ് ഉണ്ടായിരുന്നുള്ള അറിയില്ല, ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അവിടുന്ന് മാഷ്മാര് വിളിച്ച് പറയല്ലോ. ടിവി കംപ്ലൈന്റ് ആണ്, ഞങ്ങൾക്ക് ചുറ്റുമ്പ് പോയ കാരണം ശബ്ദം മാത്രമേ കേൾക്കുള്ളൂ, വേറെ ഒന്നും പിക്ചറൊന്നും കാണില്ല. അപ്പൊ അത് എനിക്ക് നേരാക്കാം എന്റെ ദിവസത്തില് ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലാസ് തുടങ്ങാറാകുമ്പോൾ നിങ്ങൾക്ക് നേരാക്കാം, വിളിക്കുന്ന ആളെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. എന്താ ഞങ്ങൾ കടയിൽ കൊണ്ടുപോയിട്ട് നേരാക്കിയാലും അതേ വേടിക്കാതെങ്കിലൊക്കെ ചെയ്യാന്നൊക്കെ. എന്നാൽ തന്നെ സ്കൂളിൽ നിന്ന് അവര് പണി ചെയ്യാന്ന് പറഞ്ഞു, നമുക്ക് നോക്കാം എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരോട് അതിന്റെ ഒരു വിഷമം പറഞ്ഞു. നമ്മള് പറഞ്ഞു എന്താ പറഞ്ഞു, ഇന്ന് പഠിക്കാറുള്ളത് ഇന്ന് തന്നെ പഠിക്കണ്ട, നാളെ പഠിച്ചാൽ പോലെ. ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റാത്ത വിഷമം പറഞ്ഞോ? അതിനെ പറ്റി പറഞ്ഞോ വീട്ടില്? കൂട്ടുകാരും കാണാനും പറ്റൂല, പിന്നെ ക്ലാസ് തുടങ്ങും. അതിനനുസരിച്ചിട്ട് വീട്ടിലൊക്കെ വീട്ടിലുള്ള പെരുമാറ്റത്തിലൊന്നും യാതൊരു കുഴപ്പമൊന്നും ഉണ്ടായില്ല. ടിവിയിലുള്ള ക്ലാസ് തുടങ്ങുന്നതിനെ പറ്റിട്ട് ഉൾക്കറിയായിരുന്നു? ഉൾക്കറിയായിരുന്നു. അപ്പൊ എന്തോളം പറഞ്ഞു വീട്ടില്? എന്നെ പറഞ്ഞ ടിവി നേരാക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ടിവിയിൽ കാണായിരുന്നു പറഞ്ഞിരുന്നു. പറഞ്ഞു സ്കൂളിൽ നിന്ന് ഏർപ്പാട് ചെയ്യാന്ന് പറഞ്ഞില്ലേ, നമുക്ക് നോക്കാം. ഞാൻ തന്നെ നമുക്ക് ടിവി നേരാക്കാന്നൊക്കെ പറഞ്ഞു പറയൊക്കെ ചെയ്ത് വെച്ചപ്പോ നോക്കുമ്പോ ഇവര് വീട്ടിൽ കളിക്കലുള്ളതാണ്.